ഏറ്റുമാനൂരും പൂഞ്ഞാറ്റിലും ഒക്കെ ബി ജെ പി സ്ഥാനാർത്ഥികൾ വരുന്നു. 10,000-ൽ കുറയരുത് ഒരു മണ്ഡലത്തിൽ നിന്ന് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. ബി ഡി ജെ എസ് ഏതെങ്കിലും തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഭയമുണ്ട്. എങ്ങനെയാണ് പൂഞ്ഞാറ്റിലൊക്കെ ബി ജെ പിയുടെ പ്രവർത്തനം ശ്രീ പി സി ജോർജ്? പൂഞ്ഞാറ്റിൽ ബി ജെ പി ഉള്ള വോട്ട് അവർ കഴിഞ്ഞ തവണ ബി ജെ പി ബി ഡി ജെ സ്ഥാനാർത്ഥിയിൽ നിന്ന് അവർക്ക് 20,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഭൂരിപക്ഷം ബി ജെ പി വോട്ടുകളായിട്ടാണ് ഞങ്ങൾ കാട്ടുന്നത്. ബി ജെ പിക്ക് ഇത്തവണ പൂഞ്ഞാറ്റ് സ്ഥാനാർത്ഥി ബി ഡി ജെ എസ് ആണ് സ്ഥാനാർത്ഥി. ബി ജെ പി സ്ഥാനാർത്ഥി ഇല്ല, ബി ഡി ജെ സ്ഥാനാർത്ഥി നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവർക്കൊരു ഒരു 10,000-30,000 വോട്ട് കിട്ടാം, അതുപോലെ അപ്പുറത്ത് വോട്ട് കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യം ഒരു വളരെ നല്ല അനുകൂല സാഹചര്യം എനിക്കിപ്പോഴുണ്ട്. ഞാനിപ്പോ യു ഡി എഫും എൽ ഡി എഫും വന്നു. യു ഡി എഫ് എൽ ഡി എഫിനും വന്ന സ്ഥാനാർത്ഥികളൊക്കെ ഈ പൂഞ്ഞാറിന് രസമല്ല. പൂഞ്ഞാറുകാർ ഒരു സ്ഥാനാർത്ഥി ഇല്ല ഞാനല്ലാതെ. വേറെ വലിയ രസം എന്താ വെച്ചാൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നമ്മുടെ നമ്മുടെ കോട്ടയംകാരൻ, എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി കാഞ്ഞിരപ്പള്ളി നിയമണത്തിൽപ്പെട്ടവൻ. ഇപ്പോ ബി ജെ പിയുടെ എന്ന് പറഞ്ഞ് ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥി കൊണ്ടുവന്നത് ഏറ്റുമാനുക്കാരൻ. ഞങ്ങൾ പൂഞ്ഞാറുകാർ വല്ലതും എല്ലാവരുടെയും കോളാമ്പിയാണോ? എനിക്ക് മനസ്സിലായില്ല. പൂഞ്ഞാറുകാരന് ഒരു പൂഞ്ഞാറിന് ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥി കിട്ടാനില്ലേ? കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇല്ലേ? അല്ലെങ്കിൽ മാണിക്കൊരു സ്ഥാനാർത്ഥി ഇല്ലേ? എന്തുകൊണ്ട് ഈ നിയമത്തിന് പുറത്താളെ കൊണ്ടുവന്ന് പൂഞ്ഞാറിലെ ജനം ചർച്ച ചെയ്യണേ? ഇത് ഞങ്ങൾ പൂഞ്ഞാർ ജനത്തോടുള്ള അപമാനമാണ്. പൂഞ്ഞാറിൽ ബി ജെ പിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് നോബിൾ മാത്യു ഇടക്ക് പത്രിക നൽകിയിരുന്നു. അത് ബി ഡി ജെ എസിനെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് അറിഞ്ഞത്. അല്ല, ഞങ്ങൾക്ക് തെറ്റാണ്. നോബിൾ മാത്യു നോമിനേഷൻ കൊടുത്തില്ല. നോബിൾ മാത്യു അങ്ങനെ നോമിനേഷൻ കൊടുക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലാണ്. കാഞ്ഞിരപ്പള്ളിക്കാരന് അങ്ങേര് കാഞ്ഞിരപ്പള്ളി നിങ്ങളെ തോട്ടുള്ളയാളാ. പിന്നെ ഇതിന് അങ്ങേര് അവിടെ പൂഞ്ഞാറിലോട്ട് വരുന്നേ? അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. ചുമ്മാ പത്രക്കാരനെ ഓരോന്ന് എഴുതി വെക്കുന്ന ഒരു അർത്ഥമില്ല അതിനകത്ത്. അതൊക്കെ കൃത്യമായി ശ്രീ പി സി ജോർജ് താങ്കൾ മനസ്സിലാക്കുന്നത്? യെസ്, കറക്റ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പോ രണ്ടോ മൂന്ന് സ്വതന്ത്രന്മാരുണ്ടെന്നൊരു ഞാനെന്ന് എനിക്കറിയില്ല. ബി ഡി എസിന്റെ സ്ഥാനാർത്ഥി ഏറ്റുമാനുക്കാരനാണെന്ന് അറിഞ്ഞു. അത് പൂഞ്ഞാറുകാരനും ബി ഡി എസിന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അയാള് നിൽക്കുന്ന പറയാം. പിന്നെ എന്താ നിൽക്കാത്തതെന്ന് എനിക്കിപ്പോ മനസ്സിലായിട്ടില്ല. പിന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ കോട്ടയംകാരനാണ്. എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ മാണി ഗ്രൂപ്പിന്റെ ആണെന്ന് പറഞ്ഞാൽ മാണി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് മാണി ഗ്രൂപ്പ് ചാടി. ആ ചാടി മാണി ഗ്രൂപ്പിൽ നിൽക്കുന്ന ആളാണ്. ഇപ്പം ജോസഫ് ഗ്രൂപ്പ് ആയിരുന്ന പഴയ ഇപ്പം മാണി ഗ്രൂപ്പിലാണ്. അയാളാണ് ഞങ്ങളുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി. അയാൾ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലുള്ള വോട്ടറാണ്. ഇതിനൊരു പൊതുചിത്രം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ബി ജെ പി കേന്ദ്രീകൃതമാകുന്നു തെരഞ്ഞെടുപ്പ് വിഷയങ്ങളെല്ലാം എന്നുള്ള നിലയിലാണ് ചർച്ച മുന്നോട്ട് പോകുന്നത്. നമുക്ക് 91-ലെ കോലി ബി സഖ്യം, ഇപ്പോ ആർ ബാലശങ്കർ പറഞ്ഞ കോന്നി കേന്ദ്രീകരിച്ചുള്ള ചില ഡീൽ, ഇപ്പോ പൂഞ്ഞാറ്റിലും ഏറ്റുമാനൂരിലും ബി ഡി ജെ എസ് വോട്ട് മറിച്ചേക്കുമോ എന്നുള്ള ആശങ്ക, ഇതെല്ലാം കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ബി ജെ പി ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറുന്നുണ്ടോ? ആ നിലയിൽ എന്തെങ്കിലും സാധ്യത ബി ജെ പിക്ക് ഉണ്ടെന്ന് ശ്രീ പി സി ജോർജ് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ബി ജെ പി കഴിഞ്ഞ ഇലക്ഷനൊക്കെ കൂടുതൽ ശക്തി പ്രാപിച്ചെന്ന് നമുക്കറിയാം. ഞാൻ ഒരു രാഷ്ട്രീയം പറയുന്ന, എനിക്ക് നിഷ്പക്ഷമായിട്ട് കാര്യം പറയുന്ന നിർബന്ധമുള്ളവനാണ്. അത് സി പി എം ശക്തമായി സി പി എം എന്ന് പറയും, കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണെന്ന് പറയും. എനിക്ക് അതിന്റെ പേരിലുള്ള വോട്ട് പോകുന്ന പ്രശ്നമൊന്നും എനിക്കില്ല. എന്റെ മനസ്സാക്കി ശരി ഞാൻ പറയൂ. ഒരു സത്യമുണ്ട്, ബി ഡി ജെ സി പി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ശക്തി പ്രാപിച്ചിട്ടുണ്ടെന്നുള്ള സത്യം സത്യമാണ്. നമ്മളിത് നിഷേധിക്കുന്നത്. അപ്പൊ ആ ബി ജെ പി താഴ്ക്കാൻ വേണ്ടി എന്തെല്ലാം നുണ കൊണ്ടുവരാം, എന്തെല്ലാം ശക്തികളെ കൊണ്ടുവരാം, അത് സി പി എമ്മും കോൺഗ്രസും ഒരേ നേരത്തിൽ ശ്രമിക്കുകയാണ്. കാരണം ഈ ബി ജെ പി ഇവിടെ വന്ന് അധികാരം എത്തി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പണികൊട്ടും. ചില മണ്ഡലങ്ങളിൽ ബി ജെ പിയോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ബി ഡി ജെ എസോ അഡ്ജസ്റ്റ്മെന്റിന് ശ്രമിക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ ഈ അവസാന നിമിഷത്തിലുള്ള ഈ മാറ്റം മറിച്ചിലുകൾ? എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ് ഇത്. കോൺഗ്രസുകാരും പറയുമ്പോ ബി ജെ പിയും സി പി എം ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരും പറയുമ്പോൾ പറയുന്നത് കോൺഗ്രസും ബി ജെ പി ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ബി ജെ പി അഡ്ജസ്റ്റ്മെന്റ് മാത്രമുള്ളൂ? ഈയിടെ വൃത്തി കിടക്കപ്പെട്ടിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പാർട്ടിയല്ലേ അത്? ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയല്ലേ? പി സി ജോർജ്, പി സി ജോർജ് രണ്ട് മുന്നണികളിലും പെടാത്ത സ്ഥാനാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിൽ ബി ജെ പിക്കാരും വോട്ട് ചെയ്താൽ ഞാൻ സ്വീകരിക്കുമെന്ന നിലപാട് പറഞ്ഞിരുന്നു. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇപ്പോഴും ശ്രീ പി സി ജോർജ്? 100% ബി ജെ പിക്കാർ വോട്ട് ചെയ്താൽ 100% സ്വീകരിക്കും. സി പി എം കാർ വോട്ട് ചെയ്താൽ സ്വീകരിക്കും. സി പി ഐക്കാർ വോട്ട് ചെയ്താൽ സ്വീകരിക്കും. മാണിക്കാർ വോട്ട് ചെയ്താൽ സ്വീകരിക്കും. കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്താൽ ആരുടെ വോട്ടും ഞാൻ സ്വീകരിക്കും. ഒരു സംശയം വേണ്ട, ഇതെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു സംശയം വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ജയിക്കുന്ന കഴിഞ്ഞ 28 ആയിരുന്നു ഭൂരിപക്ഷം, ഇത്താണ് 35. എഴുതിയിട്ടോ?
അല്ല, പൂഞ്ഞാറിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നോബൽ മാത്യു പത്രിക നൽകി എന്നാണ്. ഒപ്പം തന്നെ നേരത്തെ ബി ഡി ജെ എസ് പത്രിക നൽകിയിരുന്നു. ആദ്യം ഒരു ബി ഡി ജെ എസ്കാരൻ പത്രിക നൽകി, അത് കഴിഞ്ഞ് വേറൊരു ബി ഡി ജെ എസ് പത്രിക നൽകി. ആദ്യം ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയായ എം പി സെന്നാണ് പത്രിക നൽകിയത്. പിന്നെ എം ആർ ഉല്ലാസും വന്നു അല്ലേ? അങ്ങനെ രണ്ട് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികളെ കാണാം. മത്സരിക്കാൻ നിന്നത് അയാൾ ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനായതുകൊണ്ട് കോടതി വിധി കിട്ടാത്തതുകൊണ്ട് അയാൾക്ക് മത്സരിക്കാൻ പറ്റാത്തതുകൊണ്ട് സെന്നിനെ സ്ഥാനാർത്ഥിയാക്കി. സെന്നിനെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോ സുപ്രീംകോടതി ഇപ്പോ ആ ഹൈക്കോടതിയുടെ തീരുമാനം സ്റ്റേ ചെയ്തു. അപ്പൊ വേണമെങ്കിൽ ഉല്ലാസിന് നിൽക്കാം. ഉല്ലാസിന് നിൽക്കാമെന്ന് പറയാൻ ഉല്ലാസിനി ഓടിച്ചിട്ട് നോമിനേഷൻ ഉണ്ടാക്കട്ടെ. നോമിനേഷൻ പൂരിപ്പിക്കുന്ന എന്റെ പൊന്ന് നികേഷ് ഇപ്പൊ പഴയ നികേഷിന്റെ കാലത്തെ പോലെ അല്ല. നോമിനേഷൻ പോയി ഒരു രണ്ടു ദിവസം മുഴുവൻ കുത്തിയിരുന്നാലേ നോമിനേഷൻ പൂരിപ്പിക്കാൻ പറ്റും. അത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ അത്ര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കാം. അപ്പൊ ഉല്ലാസിന് നോമിനേഷൻ പൂരിപ്പിക്കാൻ സമയം കിട്ടുകയില്ല. അത് അതുകൊണ്ടായിരിക്കാം സെൻ നിക്കട്ടെ എന്ന് ചോദിച്ചാൽ സെന്നാണ് സ്ഥാനാർത്ഥി. അത് അതിന്റെ കുഴപ്പം സെന് ഏറ്റുമതിക്കാരനാണെന്നുള്ളു, വേറെ കുഴപ്പമൊന്നുമില്ല. ജോർജ്, നമ്മള് സെന്നോ അല്ലെങ്കിൽ ഉല്ലാസോ അല്ലെങ്കിൽ നോബിൾ മാത്യുവോ എന്നുള്ള നിലയിലല്ല, എവിടെയൊക്കെയോ വോട്ട് കച്ചവടം നടക്കുന്നുണ്ട്. വളരെ വേഫർ തിൻ മെജോറിറ്റിയിലാണ് ഒരുപക്ഷെ ഭൂരിപക്ഷം കിട്ടുന്ന മണ്ഡലങ്ങൾ. അത് യു ഡി എഫിനാണെങ്കിലും എൽ ഡി എഫിനാണെങ്കിലും വേഫർ തിൻ മെജോറിറ്റി കിട്ടുന്ന ചില മണ്ഡലങ്ങൾ. ഇപ്പോൾ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതാ ഈ എം പ്രകാശ മാസ്റ്റർ മത്സരിച്ച അഴീക്കോട് അടക്കമുള്ള ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷമാണ് യഥാർത്ഥത്തിൽ യു ഡി എഫിനെ അധികാരത്തിലേറിയത്. പ്രകാശ മാസ്റ്റർ തോറ്റത് 400 ചില്ലുവാനം വോട്ടിനാണ്. അപ്പോൾ അങ്ങനെ ചെറിയ മാർജിനുള്ള മണ്ഡലങ്ങളിൽ ചില അഡ്ജസ്റ്റ്മെൻ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നടന്നാൽ കേരള ഭരണം തന്നെ മാറുന്ന സ്ഥിതിവിശേഷമുണ്ടോ? അങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് നടക്കുന്നുണ്ടോ? അതാണ് ഞാൻ ഈ ഏറ്റുമാനൂരും പൂഞ്ഞാറും ഒരു സാമ്പിൾ കേസ് എന്നുള്ള നിലയിൽ താങ്കളോട് തന്നെ അന്വേഷിച്ചാലാന്ന് വിചാരിച്ചത്. ഒരു സംശയം ഇവിടെ എനിക്ക് ഒരു അണ്ടർസ്റ്റാൻഡിംഗും ഇല്ല, അഡ്ജസ്റ്റ്മെന്റും ഇല്ല, ആരുമായിട്ട് ഒരു ബന്ധവുമില്ല. പരിപൂർണ കേരള ജനപക്ഷം സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. പക്ഷെ എനിക്ക് കോൺഗ്രസ്സുകാരൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വോട്ട് കിട്ടുന്നുണ്ട്, എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ വോട്ട് കിട്ടുന്നുണ്ട്. അതെ പിന്നെ ഞാനെങ്ങനെ ജയിക്കും? കഴിഞ്ഞ 22,000 ഭൂരിപക്ഷം ഞാൻ ഇതിന് തന്റെ അടുത്തോട് ചുമ്മാ നികേഷിന് പറയുന്നത് 35,000 ഭൂരിപക്ഷം. ഞാനിപ്പോ എവിടെ നികേഷിനെ തുറന്നു പറയാം? അതായത് എന്റെ എതിർ സ്ഥാനാർത്ഥിയുടെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിന്റെ ഭാഗമായ നമ്മുടെ കോപ്പള്ളി, കോപ്പള്ളി മുഴുവൻ കടം കയറിച്ച വരുന്ന ഞാൻ അടുത്ത കടമായിട്ട് പോവാ. മുഴുവൻ കടം കയറി അവിടെ 90% വോട്ട് ഇരിക്കുക. ഏതാ എന്റെ എതിർ സ്ഥാനാർത്ഥിയുടെ സ്വന്തം നാട്ടിലാണ് 90 വലിയ വിളിച്ചാ പറയുന്നത് 90% വോട്ട് ഇരിക്കുക. അങ്ങനെ എനിക്ക് ജനങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു മുന്നണിയുടെ ഒരു ഔദാര്യം എനിക്ക് വേണ്ട, ഒരു മുന്നണി ഔദാര്യം ഞാൻ പറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അതാണ് സത്യം. നിലവിൽ ആര് ജയിക്കുന്നതാണ് പി സി ജോർജ്? ഇത്രയും ദിവസം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ആളല്ലേ, ആര് ജയിക്കും പി സി ജോർജ്? എവിടെ കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ? കേരളത്തിൽ പറയാറായില്ല. അടുത്ത ആഴ്ച എന്നെ വിളിച്ചു കറക്റ്റ് ചെയ്യാൻ പറയാം. നോമിനേഷൻ പൂർത്തീകരിച്ച് വിൻമരിച്ചു കഴിഞ്ഞ് സ്ഥാനാർത്ഥികളെല്ലാം നിരക്കട്ടെ. നിരന്നു കഴിയുമ്പോൾ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ മുഴുവൻ ഏതൊക്കെ സീറ്റ് ജയിക്കുന്ന സീൽ ചെയ്ത് ഞാൻ നികേഷ് തരാം. ഇലക്ഷൻ കഴിഞ്ഞ് പൊട്ടിച്ചു. ശരി.